ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന നെല്ലിക്ക ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് നെല്ലിക്കാച്ചാർ ഇടാന്നുള്ളതാണ് അപ്പോൾ ഞാനിവിടെ അടുപ്പത്ത് ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കടുകിട്ട് കടുക് പൊട്ടിക്കുക അപ്പോൾ ഓരോരുത്തരുടെ പ്രിഫറൻസിനനുസരിച്ച് കടുക് ഇടാം ചിലരൊക്കെ കടുക് നല്ലോണം ഉപയോഗിക്കുന്നവരുണ്ട് ചിലരൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണ ഇൻഗ്രീഡിയൻസ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് അപ്പം മൂന്ന് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇഞ്ചി പെട്ടെന്ന് അടുക്കി പിടിക്കും അതുകൊണ്ട് നമ്മൾ ഇഞ്ചി ആദ്യം ഇടരുത് വെളുത്തുള്ളി ഇട്ട് നല്ല ഒരു ചെറിയൊരു ബ്രൗൺ ആയി കഴിയുമ്പോൾ തീം സിമ്മിലിട്ട് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് ഒരു ബ്രൗൺ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തീ നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി നല്ലോണം വഴറ്റി കൊടുക്കുക അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം മൂത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം നല്ലോണം മാറിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് സ്പൂൺ അച്ചാർ പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾക്ക് എത്രയാണോ നമ്മൾ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ അച്ചാർ പൊടി ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം തീ സിമ്മിലിട്ടതിന് ശേഷം മസാല അടുക്കി പിടിക്കാതെ ഒട്ടും കരിയാതെ തന്നെ നല്ലോണം ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ആ മസാല ഇടുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ കൂടെയിട്ട് മൂപ്പിച്ച് കഴിയുമ്പോൾ അത് നല്ല മൂത്ത് വന്നോളും ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമേ വെളുത്തുള്ളിയൊക്കെ മൂപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഒരു ഫ്രൈ ആയിട്ട് വരുമെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടവർക്ക് ഇങ്ങനെയും ചെയ്യാം ആ മസാലയുടെ പച്ചമണം നല്ലോണം മാറി വരുമ്പോഴേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം വേവിച്ച് കുരു കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നതാണ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഞാൻ എല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലോണം മിക്സ് ആയതിന് ശേഷം നമ്മൾ ഈ നെല്ലിക്ക വേവിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഉണ്ടല്ലോ ഉപ്പ് കൂട്ടിയാണല്ലോ വേവിക്കുന്നത് ആ വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളമാണ് ഒഴിച്ചത് അതിന് ശേഷം കുറച്ച് വർഷമായിട്ട് ഞാൻ നല്ല മിക്സ് ചെയ്തിട്ടാണ് ബാക്കി ഒഴിച്ചു കൊടുത്തത് നെല്ലിക്ക വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് എന്നാലും അത്ര ഉപ്പ് ഉണ്ടാവണം അപ്പോൾ ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് ഒരുപാടങ്ങ് തിളപ്പിക്കരുത് കാരണം നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചതാണല്ലോ തിളപ്പിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് അലത്ത് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാകം ആകുമ്പോഴേക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്കിത് അടപ്പുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്